കോവിഡ് ഭീതിക്കിടയിൽ നിറം മങ്ങി പടക്ക വിപണി. ദീപാവലിക്ക് ദിവസങ്ങൾ മുമ്പ് തന്നെ ഉണരുന്ന പടക്ക വിപണി ഇത്തവണ തണുപ്പൻ മട്ടിലാണ്. കച്ചവടം പൊടിപൊടിക്കേണ്ട പടക്കക്കടകളിൽ മുൻവർഷങ്ങളിലേതുപോലെ തിരക്കില്ല. രോഗവ്യാപന ഭീതിയും സർക്കാരിന്റെ കടുത്ത നിയന്ത്രണങ്ങളും പ്രതികൂല കാലാവസ്ഥയുമൊക്കെ പടക്ക വിപണിയെ സാരമായി ബാധിച്ചു. ദീപാവലിക്ക് രാത്രി 8-10 ഇടയിൽ മാത്രമേ പടക്കം പൊട്ടിക്കാൻ പാടുള്ളൂ എന്നാണ് സർക്കാർ നിർദ്ദേശം. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഹരിത പടക്കങ്ങൾ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ. അതിനാൽ ചൈനീസ് പടക്കങ്ങൾ ഇത്തവണ വിപണി കീഴടക്കിയിട്ടില്ല. ഇത് പരമ്പരാഗത പടക്ക നിർമ്മാണ മേഖലയ്ക്ക് ഉണർവേകിയിട്ടുണ്ട്. ഇവിടെ ഹരിത പടക്കങ്ങൾ മാത്രമാണ് ശരിയാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വളരെ കൃത്യമായ രീതിയിലാണ് പടക്കങ്ങൾ കച്ചവടം ചെയ്യുന്നത്. പിന്നെ ബേറിയം നൈട്രേറ്റ് ഇല്ലാത്ത ഹരിത പടക്കങ്ങൾ മാത്രമാണ്. പിന്നെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കോവിഡ് മാനദണ്ഡം അനുസരിച്ച് വളരെ ബിസിനസ് പൊതുവെ കുറവാണ്. ഇരിക്കുന്ന സ്ഥലങ്ങൾ ഫാൻസി പടങ്ങൾ മാത്രമാണുള്ളത്. കിറ്റുകൾ വന്നിട്ട് 400, 600, 1000 ഇങ്ങനെയുള്ള കിറ്റുകൾ ഉള്ളി ഫാൻസി ഐറ്റങ്ങൾ മാത്രം ആണ് വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദീപാവലി ആഘോഷത്തിൽ നിന്ന് പടക്കത്തെ മാറ്റി നിർത്തുക മലയാളിക്കത്ര എളുപ്പമല്ല. പണ്ടത്തെ ഇതുപോലുള്ള തിരക്കില്ലെങ്കിലും പടക്കം വാങ്ങാൻ ആളുകൾ എത്തുന്നുണ്ട്. കടകളിൽ 280 രൂപ മുതൽ 1000 രൂപ വരെയുള്ള കിറ്റുകൾ ലഭ്യമാണ്. ഇവയ്ക്കാണ് ആവശ്യക്കാരേറെ. അതേസമയം ദീപാവലിക്ക് പൊതുനിരത്തുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ നടന്നിരുന്ന പടക്കം പൊട്ടിച്ചുള്ള വർണ്ണാഭമായ ആഘോഷങ്ങൾ ഇത്തവണ ഉണ്ടാകില്ല. വീടുകളിൽ തന്നെയുള്ള ചെറിയ ആഘോഷങ്ങളും പടക്കം പൊട്ടിക്കലും മധുരം പങ്കുവെക്കലുമൊക്കെയായി ദീപാവലി ഒതുങ്ങാനാണ് സാധ്യത. HP News, Attingal.